Hi, hello, all my beautiful souls. Welcome back to my channel. I'm so happy and excited to be here with another video. And I hope all my friends are safe and doing awesome today. Video like a phone and a mundur karim manote. Namade channel in the intro, Urupada Alkarakishta item in the Parain and Dano. Palerum and a WhatsApp film, Instagram like a connect in the summit. The Adin then a conversation start in the Namade channel in the intro Paranur and Dana. Adapalachel Alkar call in the summit. Hello and the Parana Munne Adi Marinur Kariana. Hi, my beautiful soul. ഒരുപാട് സന്തോഷം അങ്ങനെ കേൾക്കാൻ സാധിക്കുന്നതിൽ നിങ്ങൾക്ക് അത് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് എന്ന് അറിഞ്ഞാൽ ഒരുപാട് 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 സന്തോഷം. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. No, welcome back to our channel, and I'm so happy and excited to be here with another full moon manifestation video. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു ഇനി എന്നാണ് നെക്സ്റ്റ് ഫുൾ മൂൺ ഡേ. ഇന്നാണ് ഫുൾ മൂൺ ഡേ, December 18, 2021. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം എഴുതി വെക്കാനും മാനിഫെസ്റ്റ് ഒക്കെ ചെയ്യാനും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. കാരണം ഫുൾ മൂൺ ഡേക്ക് ഒരുപാട് എനർജി ഉള്ള ദിവസമാണ്. സോ നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ എനർജി മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം, നിങ്ങൾക്ക് ഒരുപാട് ബേണിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ആഗ്രഹം, നിങ്ങൾക്ക് വേണം എന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യം, അത് മേ ബി നിങ്ങളുടെ ജോലി ആയിരിക്കാം, എന്തെങ്കിലും ഹയർ സ്റ്റഡീസ് ആയിരിക്കാം, എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്യാന്നുള്ളതായിരിക്കാം, നല്ല റിലേഷൻഷിപ്പ് ആയിരിക്കാം, മാരേജ് ആയിരിക്കാം. സോ ഇങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹം തോന്നിയിട്ടുള്ള കാര്യം ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ അങ്ങനെ ഒരു വൈബ്രേഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെ ഒരു ഫീൽ, വൈബ്രേഷൻ എസ്പെഷ്യലി ആ ഒരു വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എഴുതി വെക്കുക. വളരെ സന്തോഷത്തോട് കൂടി തന്നെ എഴുതി വെക്കുക ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ. ആ എഴുതി വെക്കുന്ന സമയത്ത് ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങൾ ഫീൽ ചെയ്യുക, എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നിങ്ങൾ ചെയ്യുക, എങ്ങനെയാണ് നിങ്ങൾ സന്തോഷിക്കുക ആ ഒരു കാര്യത്തിൽ, അതൊക്കെ നിങ്ങൾ ഓർത്തെടുത്തിട്ട് ആ ഒരു വൈബ്രേഷനാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്, ഫീൽ ചെയ്യുക. മേ ബി നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യം ഉണ്ടായിരിക്കും, നിങ്ങൾ അതിനെ പരിപാടി ചിന്തിക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ നിങ്ങൾ അത് ചിന്തിക്കുന്നത് അത് നിങ്ങളുടെ ലൈഫിൽ ഇല്ലാത്ത ഒരു ഫീലിലായിരിക്കാം. സോ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് ഓൾറെഡി നമ്മളുടെ ലൈഫിൽ ഉള്ളത് പോലെ ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. വൈബ്രേറ്റ് ചെയ്യുക, ഒരു എനർജി നമ്മൾ വൈബ്രേറ്റ് ചെയ്യുക. കാരണം നമ്മളുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫീലിംഗ്സും വൈബ്രേഷനും നമ്മുടെ ഒരു ഹാപ്പിനെസ്സും ആ ഒരു കാര്യം നമ്മുടെ ലൈഫിൽ ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വൈബ്രേഷൻ ഫീലിംഗ്സും ഡിഫറെന്റ് ആണ് അല്ലെ. സോ ആ ഒരു കാര്യം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ ഉള്ളത് പോലെ, അല്ലെങ്കിൽ ആ ഒരു വൈബ്രേഷൻ, ആ ഒരു ഫീലിംഗ്സ്, ആ ഒരു ഹാപ്പിനെസ് ആണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഫേക്ക് ചെയ്യേണ്ടത്. Fake it till make it എന്ന് പറയുന്നത് പോലെ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഓൾറെഡി നമ്മുടെ ലൈഫിൽ ഉള്ളത് പോലെയാണ് നമ്മൾ ഫീൽ ചെയ്യേണ്ടത്. കാരണം എല്ലാം എനർജിയാണ്. എനർജി എന്ന് പറയുന്നത് കണ്ടേജിയസ് ആണ്. കണ്ടേജിയസ് എന്ന് പറഞ്ഞാൽ സ്പ്രെഡ് ചെയ്യുന്നതാണ്. കാരണം നമ്മൾ എന്ത് എനർജിയാണോ ക്രിയേറ്റ് ചെയ്യുന്നത് അതേ കാര്യം തന്നെയാണ് നമ്മളെ ലൈഫിലേക്ക് നമ്മൾ അട്രാക്ട് ചെയ്യുന്നത്. മേ ബി നിങ്ങൾക്കൊരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വേണമായിരിക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ വേണമായിരിക്കാം, നിങ്ങൾ അതിനെ പറ്റി ചിന്തിക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫീലിംഗ്സ്, ആ ഒരു വൈബ്രേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു എനർജി എന്ന് പറയുന്നത് ആ ഒരു കാര്യം നമ്മുടെ ലൈഫിൽ ഇല്ലാത്തതുപോലെയാണ് അല്ലെ. അതുകൊണ്ടാണ് പലപ്പോഴും പലരുടെയും മാനിഫെസ്റ്റേഷൻ അവർ ആഗ്രഹിക്കുന്ന പോലെ വരാത്തത്. കാരണം അവർ അതിനെ പറ്റി ചിന്തിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ ആ ഒരു എനർജി, ആ ഒരു ഫീൽ അവരത് ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വൈബ്രേഷൻ. ഫേക്ക് ഇറ്റ് ടിൽ മേക്ക് ഇറ്റ്. സോ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ ഉള്ളതുപോലെ നിങ്ങൾ ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ അതിനെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് അത് ഓൾറെഡി നിങ്ങളുടേതാണ്, നിങ്ങളുടെ ലൈഫിൽ ഉള്ളതാണ് എന്ന് നിങ്ങൾ ചിന്തിക്കാം. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിനോട് നമ്മൾ ഒരുപാട് നീഡി ആവാതിരിക്കുക. ഇപ്പം വേണം എനിക്ക്, ഇപ്പം വേണം, ഈ സമയത്തിനുള്ളിൽ എനിക്ക് വേണം, പെട്ടെന്ന് വേണം, അല്ലെങ്കിൽ ഇതില്ലാണ്ട് എനിക്ക് പറ്റില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് ആവണമെന്നില്ല. സോ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ഞാൻ പലപ്പോഴും പലരോടും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് ആവാത്തതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അതാണ്. സോ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതാണ് നിങ്ങൾ, അല്ലെങ്കിൽ അത് ഓൾറെഡി നിങ്ങളുടെ ലൈഫിലുണ്ട്. ആ ഒരു എനർജി, ആ ഒരു വൈബ്രേഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ആ ഒരു എനർജി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ എനർജീസ് ആർ കണ്ടേജിയസ്. ലൈക്സ് അട്രാക്ട്സ് ലൈക്ക്. നിങ്ങൾ എന്താണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നിങ്ങൾ എന്ത് എനർജിയാണോ ക്രിയേറ്റ് ചെയ്യുന്നത്, അതാണ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളെ അട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ,
ഇനി ഫുൾ മൂൺ മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പലരും എന്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ എഴുതി വെച്ചതിന് ശേഷം ആ പേപ്പർ എന്താണ് ചെയ്യേണ്ടത്. ഇതിനു മുന്നേ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്കത് മടക്കി നമ്മളുടെ പില്ലോടെ അടിയിൽ വെക്കാം. എവിടെയാണോ നമ്മൾ കിടക്കുന്നത് അതിന്റെ അടിയിലായിട്ട് നമുക്കത് വെക്കാം. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒട്ടും പ്രൈവസി ഇല്ലാത്ത ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കത് കീറിക്കളയാം, ഒട്ടും നിവർത്തില്ലാന്നുണ്ടെങ്കിൽ മാത്രം അത് കത്തിച്ച് കളയാം. പക്ഷെ അതിലൊന്നല്ല ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ അത് എഴുതി വെക്കുമ്പം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫീലിംഗ്സ്, വൈബ്രേഷൻ, ഹാപ്പിനെസ് അത് ഓൾറെഡി നിങ്ങളുടേതാണെന്ന് നിങ്ങൾ ആ ഒരു വൈബ്രേഷൻ നിങ്ങൾ കൊണ്ടുവരാന്നുള്ളതാണ് ഏത് കാര്യവും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത്. അതിപ്പോ ഫുൾ മൂൺ ആയാലും നിങ്ങൾ ഏത് മാനിഫെസ്റ്റേഷനും ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇന്നത്തെ ഫുൾമൂണിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഇന്ന് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഡേ ആണ്, സെൻസിറ്റീവ് ആയിട്ടുള്ള എനർജിയാണ് ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു എനർജി നമ്മളിലേക്കും വരാനുള്ള ഒരു സാധ്യതയുണ്ട്. നമ്മളും വളരെ സെൻസിറ്റീവ് ആയി പോവുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഇമോഷണൽ ആവുക, എല്ലാ കാര്യങ്ങളും സെൻസിറ്റീവ് ആയിട്ട് എടുക്കുക. ചിലപ്പം നിങ്ങൾ രാവിലെ മുതലേ ഇതുപോലത്തെ സിറ്റുവേഷനിൽ കൂടെ പോവുമായിരിക്കും. എന്തുകൊണ്ടാണ് എല്ലാം സെൻസിറ്റീവ് ആയി എടുക്കുന്നത്, എന്താണ് വിഷമം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത്, എന്താണ് നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നത്, അതേ കാര്യം തന്നെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടാൻ സാധ്യതയുള്ള ഒരു ദിവസം കൂടിയാണ്. സോ ഇങ്ങനെ നിങ്ങൾ ഓവറായിട്ട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ എനർജി ലോ ആക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഷിഫ്റ്റ് ചെയ്യുക, നിങ്ങളുടെ എനർജി ഷിഫ്റ്റ് ചെയ്യുക. ഇന്ന് ഫുൾ മൂൺ ഡേ ആണ്, ഫുൾ മൂൺ ഡേ എനർജി മാക്സിമം യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഇഷ്ടമുള്ള ആഗ്രഹം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹം തോന്നിയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളൊരു ബേണിംഗ് ഡിസയർ എഴുതി വെക്കാവുന്നതാണ്. അതിന്റെ കൂടെ തന്നെ നമ്മൾ എല്ലാവരും മാനിഫെസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ലൈഫാണ്. എന്തായിരിക്കണം നമ്മളുടെ ലൈഫ്, ആ ഒരു കാര്യത്തിലാണ് ഇന്ന് നമ്മൾ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആവേണ്ടത്. നമ്മുടെ ലൈഫിൽ ഒരു മാറ്റം വരുത്താൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണിത്. എന്താണ് നമ്മുടെ ലൈഫിൽ വേണ്ടത് നെക്സ്റ്റ് 3 മന്ത്സ് 6 മന്ത് ടൈമില്, ആരായിരിക്കണം നിങ്ങൾ, നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് എന്തായിരിക്കണം, എന്ത് ജോലി ആയിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്, എവിടെയായിരിക്കണം നിങ്ങൾ, എന്ത് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പിലായിരിക്കണം ഈ നെക്സ്റ്റ് 3 മന്ത്സ് അല്ലെങ്കിൽ 6 മന്ത് ടൈമിൽ നിങ്ങൾ ആവേണ്ടത് എന്നൊക്കെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു സമയം കൂടിയാണിത്. അതിൽ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആവേണ്ട സമയം കൂടിയാണ്, കാരണം ന്യൂ ഇയർ ഒക്കെ വരാൻ പോവാണ്. നമ്മൾ ന്യൂ ഇയർ ആയിട്ട് ഒരു മാറ്റമല്ല കൊണ്ടുവരേണ്ടത്, അതിനു മുന്നേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാനുണ്ട്. നമുക്കൊരു ബേസ് വേണം അല്ലെ, ഒരു പ്ലാൻ വേണം. എല്ലാ കാര്യത്തിനും നമുക്കൊരു പ്ലാൻ ആണ് വേണ്ടത്. ഒരു പ്ലാൻ ഇല്ലാണ്ട് അല്ലെങ്കിൽ ഒരു എയിം ഇല്ലാതെ നമ്മൾ എങ്ങോട്ടും പോവില്ല. സോ ഇന്ന് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ചെയ്തു നോക്കേണ്ട കാര്യം, നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് കുറച്ച് സമയം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക. എഴുതി വെക്കുക എന്താണ് നിങ്ങളുടെ ലൈഫിൽ വേണ്ടത്, ആരാണ് നിങ്ങളുടെ ലൈഫിൽ വേണ്ടത്, ആരാണ് നിങ്ങളുടെ ലൈഫിൽ വേണ്ടാത്തത്, എന്തൊക്കെ കാര്യങ്ങളാണ്, ആരൊക്കെയാണ് നിങ്ങളുടെ എനർജി ഡ്രെയിൻ ചെയ്യുന്നത്, ഇല്ലാണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ആരൊക്കെയാണ് നിങ്ങളുടെ എനർജി റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരുടെയൊക്കെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് ആ ഒരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് ഉള്ളത് എന്നൊക്കെ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യേണ്ട സമയമാണ്. ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിന്നൊക്കെ മൂവ് ഓൺ ചെയ്യുക, ആവശ്യമില്ലാത്ത റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക, അനാവശ്യമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന്, അനാവശ്യമായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക. കാരണം നിങ്ങളുടെ എനർജി അവിടെ നിങ്ങൾ ഒരുപാട് വേസ്റ്റ് ചെയ്യുകയാണ്. സോ എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മാറ്റേണ്ടത് നിങ്ങൾക്കറിയാം. കുറെ കാലമായിട്ട് യാതൊരു മാറ്റവും ഇല്ലാത്ത സിറ്റുവേഷനിൽ അല്ലെങ്കിൽ സെയിം കാര്യം തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ പോകുന്നതെങ്കിൽ അതിന്നൊക്കെ നിങ്ങൾ ഒരു മാറ്റം കൊണ്ടുവരേണ്ട സമയമാണ്. എന്താണ് ഇനി നിങ്ങളുടെ ലൈഫിൽ നെക്സ്റ്റ് എന്ന് ചിന്തിക്കേണ്ട ഒരു സമയം കൂടിയാണ്. അതിന് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ലൈഫ് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ദിവസമാണ് ഇന്ന്. സോ കുറച്ച് സമയം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക, എഴുതി വെക്കുക എന്താണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടത്. സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരു മാറ്റം വേണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. വേണ്ടാത്ത കാര്യങ്ങളൊക്കെ വിട്ടേക്കുക, ലെറ്റ് ഗോ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വിട്ടേക്കുക, ഒരു മാറ്റം നിങ്ങളായിട്ട് ഇനീഷ്യേറ്റ് എടുക്കുക എന്നുള്ളതാണ്. മേ ബി നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യമായിരിക്കാം, പക്ഷേ അതിന്ന് നിങ്ങൾക്ക് ഈക്വൽ ആയിട്ടുള്ള ഒരു റിട്ടേൺ കിട്ടുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അവിടെ നിങ്ങളുടെ എനർജി ഒരുപാട് ഡ്രെയിൻ ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വേണമെന്ന് തോന്നിയാൽ പോലും ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു അൺഹാപ്പിനെസ് അല്ലെങ്കിൽ ആ ഒരു ഇൻകംപ്ലീറ്റ്നെസ് അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഓവർ എഫേർട്ട് എടുക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും ജോലി ആയിരിക്കാം, കൂടെ ഉള്ള ആൾക്കാരായിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയായിരിക്കാം, അങ്ങനത്തെ കാര്യത്തിൽ നിന്നൊക്കെ നിങ്ങൾ മൂവ് ഓൺ ചെയ്യേണ്ട സമയമാണ്, അല്ലെങ്കിൽ ലെറ്റ് ഗോ ചെയ്യേണ്ട സമയമാണ്. അനാവശ്യ കാര്യങ്ങളൊക്കെ ലൈഫിൽ നിന്ന് കട്ട് ചെയ്യേണ്ട ടൈമും കൂടിയാണ് ഇന്ന് മുതൽ.
നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ആഗ്രഹിച്ച് നിങ്ങളുടെ ബെറ്റർ ആയിട്ട് ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യമാണ് നിങ്ങൾ ഇന്ന് ഫോക്കസ് ചെയ്യേണ്ടത്. ഇന്ന് മുതൽ നിങ്ങൾ എക്സ്പെക്ടേഷൻ വെക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ വേണ്ടത്, ആരൊക്കെയാണ് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നത്, ആരൊക്കെയാണ് നിങ്ങൾ ഡിസേർവ് ചെയ്യാത്തത്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് നിങ്ങൾ ഡിസേർവ് ചെയ്യാത്തത്, ഇതൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് നമ്മുടെ ലൈഫിൽ ഒരു മാറ്റം കൊണ്ടുവരേണ്ട അല്ലെങ്കിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. റീപ്രോഗ്രാം ചെയ്യാൻ, നമ്മളെ ലൈഫ് റീപ്രോഗ്രാം ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണെന്ന്. സോ നിങ്ങൾ എന്താവണം എന്ന് നിങ്ങൾ ഇന്ന് ഡിസൈഡ് ചെയ്യുക. കുറച്ച് സമയം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക. എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ വേണ്ടത്, എങ്ങനെയാണ് വേണ്ടത് എന്ന് നിങ്ങൾ നിങ്ങളുടെ തന്നെ ചോദിച്ച് മനസ്സിലാക്കി അത് എഴുതി വെക്കുക. ചില മാറ്റങ്ങൾ നമ്മളടുത്തേക്ക് വരില്ല, നമുക്ക് വേണ്ട മാറ്റങ്ങൾ നമ്മൾ തന്നെയാണ് കൊണ്ടുവരേണ്ടത്. ഓരോരുത്തരും ഓരോ ലൈഫ് സിറ്റുവേഷനിൽ കൂടെ പോകുന്ന ആൾക്കാരാണ്. ചില ആൾക്കാർക്ക് പണമായിരിക്കാം പ്രശ്നം, ജോലിയായിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയായിരിക്കാം, സ്ട്രക്ക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കാം. സോ അതാണ് കുറെ കാലങ്ങളായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ, റിപ്പീറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ, ഒരു മാറ്റവും ഇല്ലാണ്ട് ഓൺ ആൻഡ് ഓഫ് പോലെയാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ അതിനൊക്കെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സമയമാണ്. അതിനുള്ള ഒരു കറേജ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. എവിടെയാണ് അല്ലെങ്കിൽ ആരൊക്കെയാണ് നിങ്ങളുടെ എനർജി ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ആയിട്ട് തോന്നാത്തത്, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി അവിടെ ഒരുപാട് നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ചിലപ്പോൾ ചില ആൾക്കാരായിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം, വേറെ എന്തെങ്കിലും കാര്യമായിരിക്കാം. സോ ആ ഒരു കാര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ നിങ്ങളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു സമയമാണ്, അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ ഒന്ന് മൂവ് ഓൺ ചെയ്യേണ്ട സമയമാണ്. അതിൽ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കാതിരിക്കുക. ഓക്കെ, നമുക്ക് എത്ര ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ആ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ സന്തോഷം, അല്ലെങ്കിൽ നമ്മൾ അതിൽ ഓവർ എഫേർട്ട് എടുക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ മാത്രം അതിൽ ഓവർ എഫേർട്ട് എടുക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക, മൂവ് ഓൺ ചെയ്യേണ്ട സമയമാണ്. സോ ഇന്ന് കുറച്ചു നേരം നിങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക. എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്, എന്ത് മാറ്റമാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടത്, ഇങ്ങനെ തന്നെ നിങ്ങളുടെ ലൈഫായിട്ട് നിങ്ങൾക്ക് പോയാൽ മതിയോ, അല്ലെങ്കിൽ എന്ത് മാറ്റമാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടത്, എങ്ങനത്തെ കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ വേണ്ടത്, എന്തായിരിക്കണം നിങ്ങളുടെ സിറ്റുവേഷൻ ഒരു 3 മാസം അല്ലെങ്കിൽ 6 മാസം സമയം എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് എന്തായിരിക്കണം നിങ്ങളുടെ സിറ്റുവേഷൻ എന്നൊക്കെ നിങ്ങൾ ഒന്ന് ആലോചിക്കേണ്ട ഒരു സമയമാണ്. എങ്ങനത്തെ മാറ്റമാണ് നിങ്ങളുടെ ലൈഫിൽ വേണ്ടത്, എങ്ങനെയായിരിക്കണം എന്ന് നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫ് റീക്രിയേറ്റ് ചെയ്യേണ്ട സമയമാണ്, അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യേണ്ട സമയമാണ്. കാരണം നമ്മളുടെ ലൈഫ് എങ്ങനെ വേണമെന്നുള്ളത് നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. നമ്മളാണ് നമ്മളുടെ ലൈഫിന്റെ ക്രിയേറ്റർ എന്ന് പറയുന്നത്. ആൻഡ് ട്രസ്റ്റ് ഇറ്റ്, വി ആർ ദ ക്രിയേറ്റർ ഓഫ് അവർ ലൈഫ്. സോ നിങ്ങൾ ആരായിരിക്കണം, എന്തായിരിക്കണം, എങ്ങനത്തെ ആൾക്കാരായിരിക്കണം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവേണ്ടത്, എങ്ങനത്തെ റിലേഷൻഷിപ്പിലായിരിക്കണം നിങ്ങൾ ഉണ്ടാവേണ്ടത്, എങ്ങനത്തെ ലൈഫ് സ്റ്റൈൽ ആയിരിക്കണം നിങ്ങൾക്ക് ഉണ്ടാവുന്നത്, എന്തായിരിക്കണം നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ്, ജോലി, എവിടെയായിരിക്കണം നിങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇന്ന് കുറച്ച് നേരം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ട് എഴുതി വെക്കുക. ചില കാര്യങ്ങൾ വർഷങ്ങളായിട്ട് യാതൊരു മാറ്റവും ഇല്ലാണ്ടാണ് നമ്മളെ ലൈഫിൽ പോകുന്നതെങ്കിൽ അവിടെ മാറേണ്ടത് നമ്മൾ തന്നെയാണ്. സോ ആ ഒരു കറേജ്, മാറാനുള്ള ഒരു കറേജ്, ധൈര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. എല്ലാവർക്കും ഉള്ള ഒരു പേടിയാണത്, മാറ്റങ്ങളെ പേടിയാണ്. മാറിക്കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുക, അല്ലെങ്കിൽ ഒരു മാറ്റം ഉണ്ടാവുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക എന്നുള്ളൊരു പേടിയാണ്. ഒന്നും സംഭവിക്കില്ല, എല്ലാം നമുക്ക് ബെറ്റർ ആയിട്ടേ കാര്യങ്ങൾ വരുള്ളൂ. സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള, അൺഹാപ്പി ആയിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങൾ തന്നെ മൂവ് ഓൺ ചെയ്യുക. ആ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തന്നെ കൊണ്ടുവരിക. ഈ ഫുൾ മൂൺ ഡേ എനർജി നിങ്ങളുടെ ലൈഫ് റീപ്രോഗ്രാം ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എന്ത് മാറ്റമാണ് നിങ്ങളുടെ ലൈഫിൽ വേണ്ടത്, നിങ്ങൾ ഓൾറെഡി അതാണ്, അല്ലെങ്കിൽ ഓൾറെഡി ആ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ആ മാറ്റത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ റെഡിയാണ്, അല്ലെങ്കിൽ ആ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങളെ തന്നെ പറഞ്ഞു പഠിപ്പിക്കുക. സോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു, എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.